കെഎസ്യുവിലൂടെ വന്ന് ഈ രാജ്യ ചെറുപ്പക്കാരുടെ മനസ്സ്, വിദ്യാർത്ഥിയുടെ മനസ്സ് കീഴടക്കി, നമ്മുടെ സമൂഹത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലുള്ള എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയ ആ ചെറുപ്പക്കാരൻ, നമുക്ക് പ്രത്യേകിച്ച് സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന വലിയ ജനവിഭാഗങ്ങൾക്ക് കൈത്താങ്ങായി മാറുവാൻ വേണ്ടി അവർക്ക് ആവശ്യമായ നിരവധി പദ്ധതികൾക്ക് രൂപം കൊടുത്ത ശ്രീ പ്രതാപൻ, ആ പ്രതാപനെ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് അയച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ അവശതകളും അതുപോലെ പ്രയാസങ്ങളും ഇന്ത്യൻ പാർലമെൻറ്റിൽ ശ്രദ്ധയിൽപ്പെടുത്തി അത്തരം ജനവിഭാഗങ്ങൾക്ക് ആവശ്യമായ നിയമനിർമ്മാണം നടത്താൻ ആവശ്യമായ വലിയൊരു പ്രവർത്തനമാണ് ശ്രീ പ്രതാപൻ്റെ വിജയത്തോടെ നാം ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം വികസനത്തിന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ 5 വർഷക്കാലത്തെ വികസന അവധിക്ക് മാറ്റം കൊടുത്തുകൊണ്ട് നമുക്ക് വലിയ വികസന മുന്നേറ്റം, ധാരാളം ഫണ്ടുകൾ, സംസ്ഥാന ഗവൺമെൻറ് പറയുന്ന കിഫ്ബി പോലുള്ള ഫണ്ടുകളല്ല, ദേശീയ തലത്തിൽ നബാർഡിൻ്റെയും അതുപോലെ തന്നെ കാർഷിക മേഖലയ്ക്കും കോൾ വികസന മേഖലയ്ക്കും ആവശ്യമായ, കർഷകരുടെ ഉന്നമനത്തിനാവശ്യമായ, അതുപോലെ കോലുമാട് ശുദ്ധജല തടാകം പോലുള്ള പദ്ധതികൾ, വലിയ വലിയ പാലങ്ങൾക്ക് ആവശ്യമായ പദ്ധതികൾ ഒക്കെ നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്. അതിനുവേണ്ടി വികസനത്തിന് നല്ല ഉൾക്കാഴ്ചയുള്ള, അതുപോലെ തന്നെ ടൂറിസം രംഗത്ത് നല്ല ഉൾക്കാഴ്ചയുള്ള, അതുപോലെ മറ്റെല്ലാ മേഖലകളിലും നല്ല പരിജ്ഞാനമുള്ള ശ്രീ ടി എം പ്രതാപനെ നമുക്ക് വിജയിപ്പിക്കാൻ ആവശ്യമായ വലിയ മുന്നൊരുക്കം നടത്താമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വിജയം സുനിശ്ചിതമാണ്. അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ കൂട്ടായി ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.